ഗവർണർക്കെതിരെ നിർണായക നീക്കവുമായി സർക്കാർ. ഭരണഘടനാ ചുമതലകൾ ഗവർണർ നിർവഹിക്കുന്നില്ലെന്ന് ആരോപിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ചു. നിരന്തരമായി പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചത്. വി വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നു. അരുൺ, ഗവർണറുമായി സന്ധിയില്ല ഒരു തരത്തിലും, സർക്കാരും പോര് തുടരുകയാണ്, പുതിയ നീക്കം ഏത് തരത്തിലാണ്? രഞ്ജിത്ത്, സർക്കാർ ഗവർണർ പോറിൽ ഒരു പടി കടന്ന് സർക്കാർ മുന്നോട്ട് ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. അത് ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിക്കുക എന്ന അത്യസാധാരണമായ നീക്കമാണ് ഇപ്പോൾ സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. ഗവർണർ ഭരണഘടനാ ഉത്തരവാദിത്തങ്ങൾ, ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നില്ല. പകരം സംസ്ഥാനത്ത് പ്രോട്ടോകോൾ പ്രശ്നമുണ്ടാക്കുന്നു, ക്രമസമാധാനം തകരാൻ അത് ഇടയാക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകരാറിലാണ്, സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്നു, അതിന് മുഖ്യമന്ത്രി കാരണക്കാരനാകുന്നുവെന്ന വിമർശനം കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ ഉന്നയിച്ചിരുന്നു. അടുത്തപടി അദ്ദേഹം രാഷ്ട്രപതി സമീപിക്കുന്ന സൂചനകൾ വന്നിരുന്നു. സർക്കാർ പാസാക്കിയ 8 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ ഗവർണറെ ഒരു പടി കൂടി മറികടന്നുകൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ്, വളരെ നിർണായകമായ നീക്കമാണ്. ഒരുപക്ഷെ സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തൊരു നീക്കമാണ്. സംസ്ഥാന ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ഒരു കത്തയക്കുക എന്നുള്ളത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നീക്കം കൂടിയാകും. ഗവർണർ ഏത് തരത്തിൽ ഇതിനെ കാണും എന്നതാകും ഈ പ്രത്യാഘാതം ഉണ്ടാകാനുള്ള കാരണം. പ്രത്യേകിച്ചും ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെയാണ് കർശന നിലപാടെടുത്ത് ഓരോ ദിവസവും മുന്നോട്ട് വരുന്നത്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഗവർണറിൽ വിശ്വാസം ഇല്ല എന്ന് പ്രഖ്യാപിക്കുക. നമുക്ക് നേരത്തെ നിയമസഭയിൽ പ്രതിപക്ഷം ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന്, അന്നത് സർക്കാർ അംഗീകരിച്ചില്ല. ഇപ്പോൾ സ്വാഭാവികമായും ഗവർണർ ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുന്നു, ഭരണഘടന അട്ടിമറിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗവർണറിൽ സർക്കാർ മുഖ്യമന്ത്രി അത് അവിശ്വാസം രേഖപ്പെടുത്തുന്ന സമാനമാണത്. അത്തരത്തിലുള്ള ഗുരുതരമായ ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. എങ്ങനെയാകും ഇതിൽ ഗവർണറുടെ തുടർ നീക്കം മറുപടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇതിൻ്റെ തുടർ കാര്യങ്ങൾ, ഇതിൻ്റെ വിശദാംശങ്ങൾ പറയും. ഇപ്പോൾ പ്രഭാതയോഗം ആറ്റിങ്ങലിൽ പുരോഗമിക്കുകയാണ്. നവകേരള സദസ്സിൻ്റെ ഭാഗമായുള്ള പ്രഭാതയോഗം, അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രി കൊല്ലത്ത് വച്ചിന് പറഞ്ഞിരുന്നു ഗവർണർക്കെതിരെ കേന്ദ്ര സർക്കാരെ സമീപിക്കേണ്ടി വരും, രാഷ്ട്രപതി സമീപിക്കേണ്ടി വരും, അത്തരം സാധ്യതകൾ സർക്കാർ പരിശോധിക്കുന്നുവെന്ന്. അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത്. ഗവർണറിൽ വിശ്വാസമില്ല എന്നതിൻ്റെ തെളിവായി ഗവർണർക്കെതിരെ രാഷ്ട്രപതി സമീപിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇത് അസാധാരണമായ സാഹചര്യമാണ് അരുൺ നേരത്തെ പറഞ്ഞതുപോലെ, കാരണം ഭരണഘടനാ സംവിധാനങ്ങളാണ്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങളുണ്ട്, നിയമപ്രശ്നങ്ങളുണ്ട്. ഇവിടെ രാഷ്ട്രപതിക്കും കേന്ദ്ര സർക്കാരിനും കത്തയക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും നിയമോപദേശം തേടിയ ശേഷമായിരിക്കും. അവിടെ എന്ത് നടപടി ഈ രണ്ടു കേന്ദ്രങ്ങളും സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. ഇതിനു മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിനെയും രാഷ്ട്രപതിയെയും മറ്റും സംസ്ഥാനത്തെ വിവിധങ്ങളായ വിഷയങ്ങൾ ഗവർണർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിനൊപ്പം ഈ കത്തുകൂടി ചെല്ലുമ്പോൾ അസാധാരണമായൊരു സാഹചര്യമായിരിക്കും, മറുപടി ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയും വരും. സ്വാഭാവികമായും ബി ജെ പി രാഷ്ട്രപതിൻ്റെ പ്രതിനിധിയാണെങ്കിലും ബി ജെ പി സർക്കാർ നിയമിച്ച ഗവർണറാണ്. ബി ജെ പിയുമായി സംഘപരിവാറിൻ്റെ നിലപാടുകളെ അനുദിനം ശ്ലാഘിക്കുന്ന ഗവർണറാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാർ അനുകൂലമായൊരു നീക്കം ഉണ്ടാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സർക്കാർ ഇത്തരമൊരു കത്തയക്കുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷ നിയമപരമായ ഒരു മുൻതൂക്കമാണ്. സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ വരും മാസങ്ങളിൽ, വരും ആഴ്ചകളിൽ ഒരുപക്ഷെ കോടതിയിലെത്താം, സുപ്രീം കോടതിയിലെത്താം, അവിടെ